കോലത്തരഞ്ഞന്റെ പടനായകന്മാരെ നയിക്കുന്ന ആ നമ്പ്യന്മാർക്ക് തറവാടിന്റെ പരമ്പര നിലനിർത്താൻ ഒരു പെൺതിരി പോലുമില്ല. അമ്പലമായ അമ്പലങ്ങളിലെല്ലാം നിറച്ചു നിറന്ന് നോമ്പ് നോട്ടു. പന്ത്രണ്ടോമന മക്കൾ നമ്മുടെ മുറ്റത്ത് കളിച്ചും ചിരിച്ചും ഇണങ്ങിയും പിണങ്ങിയും കഴിയുമ്പോൾ അവർക്കും ഒരു കുഞ്ഞരജത്തില്ലാത്ത വേദന കാണില്ലേ? കുട്ടിരാമനാണ് വലിയ ദുഃഖം. ഞാൻ ദുഃഖിക്കുമ്പോഴൊക്കെയും കുട്ടിരാമനാണ് നെഞ്ചു തകരുന്നത്. നീ സദാസമയവും ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? നീ സമാധാനിക്കേ. ഇനിയൊരു പേറ്റു നോക്കി എന്നെ ഉണിച്ചെറി അനുഭവിക്കുന്നുവെങ്കിൽ നമുക്കൊരു പൊന്നുമോളെ ദൈവം തരാതിരിക്കില്ല. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. പന്ത്രണ്ട് പേറ്റു നോവുകൾക്ക് മുന്നിൽ മനസ്സിടറിയിട്ടും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ലല്ലോ. എന്താ, എനിക്കൊരു വിഷമമില്ലെന്നാണോ നീ നിരീക്ഷിക്കുന്നത്? കുട്ടിയാണ് ജനിച്ചിട്ട് എത്ര വർഷമായി. അന്ന് തൊട്ട് ഞാനും നീര് നീറിയല്ലേ കഴിയണത്. തളിപ്പറമ്പിൽ അപ്പനും മാടായിക്കാവിൽ അമ്മയ്ക്കും പരശ്ശേരി മുത്തപ്പനും നേർച്ചകൾ നേർന്നത് ഇതിനാണോ? എന്റെ സർവേശന്മാരെ, ഉണിച്ചെറിയ നിങ്ങളെ പഴിചാരുകയല്ല, അത്രയ്ക്ക് കൊതിച്ചു പോയി ഞാൻ. നമ്മൾ മഹാപാപികളൊന്നുമല്ലല്ലോ. കുറ്റം ചെയ്തിട്ടില്ല. എന്റെ മനസ്സ് ഇപ്പോഴും മന്ത്രിക്കുന്നു നമുക്കൊരു പെൺകുഞ്ഞ് ജനിക്കില്ലെന്ന്. അല്ലെങ്കിൽ ഈ കടാങ്കോട് തറവാട് അന്യം നിന്ന് പോകില്ലേ? നമുക്കൊരു പൊന്നുപോലെ തരാതിരിക്കില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. എത്ര നേർച്ചകൾ നേർന്നു ഞാൻ, എത്ര നൈവേദ്യം നുകർന്നു, തൃച്ചംബരം വാഴും ശ്രീകൃഷ്ണ ഒരു പെൺകുഞ്ഞിനെ നൽകിടൂ. കളരി വാതുക്കൾ ഭഗവതിയെ കരുണ കാത്തിടൂ നീയേ, കളരി വാതുക്കൽ ഭഗവതിയേ കരുണ കാത്തിടൂ നീയേ. കുലമറ്റു പോകാതെ എന്നെ കാത്തുരക്ഷിക്കണേ അമ്മേ, കുലമറ്റു പോകാതെ എന്നെ കാത്തുരക്ഷിക്കണേ. പ്രാർത്ഥനക്ക് ഫലമുണ്ടായി. ഉണിച്ചെറിയ വീണ്ടും ഗർഭിണിയായി. ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞുമാക്കം പൊന്നാങ്കളമാരുടെ ലാളനമേറ്റ് കുഞ്ഞുമാക്കം വളരുകയാണ്. അഞ്ചു തിരിയിട്ട നിലവിളക്ക് പോലെ തറവാടിന്റെ വെളിച്ചമായി. മാക്കത്തിന് ആയോധനകല അഭ്യസിപ്പിക്കാൻ കളരിയിൽ ചേർക്കണം. നല്ല മുഹൂർത്തമറിയാൻ കുഞ്ഞാങ്ങളെ കുട്ടിരാമൻ കണിയാന്റെ അടുത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്.
രാമകുട്ടിക്കണിയാരെ, രാമകുട്ടിക്കണിയാരെ, കണിയാരെ, കണിയാരെ, ആരാ? കടവാങ്കൂട്ട് തറവാട്ടിലെ കുട്ടിരാമക്കുറുപ്പ് അദ്ദേഹം കണിയാരെ നേരിൽ കാണാൻ വരുന്നുണ്ട്. കുട്ടിരാമക്കുറുപ്പ് അദ്ദേഹം എന്താണാവോ കാര്യം? സർവേശ്വര, അല്ല ആരാ ഇത്? കേളി കേട്ട കടവാങ്കൂട്ട് തറവാട്ടിലെ കുട്ടിരാമക്കുറുപ്പ് അദ്ദേഹം ഈ കല്യാണയുടെ കുടിലേക്ക് അല്ല ഒരു ഓല അയച്ചിരുന്നുവെങ്കിൽ ഈയുള്ളവൻ തറവാട്ടിലെത്തുമായിരുന്നില്ലേ? നവഗ്രഹങ്ങളെയും പഞ്ചഭൂതങ്ങളെയും സാക്ഷി നിർത്തി കവടിയിൽ കാണുന്ന ഫലങ്ങളെ കവടി നിരത്തു മുമ്പേ ഗ്രഹിക്കാൻ കഴിയുന്ന രാവൂട്ടിക്കണിയാരെ കാണാൻ കടാങ്കോട്ട് തറവാട്ടിൽ നിന്നും ആളെത്തണമെങ്കിൽ കാര്യമല്പം പ്രാധാന്യമുള്ളതായിരിക്കണമല്ലോ. അറിയാലോ തറവാട്ടിലെ നിലവിളക്ക് ഞങ്ങളുടെ ഒരേയൊരു പെങ്ങളെ. മാക്കം മാക്കം കടാങ്കോട്ട് തറവാട്ടിലെ മാത്രമല്ലല്ലോ, ഈ ദേശത്തിന് മുഴുവൻ നിറവിളക്കാണ്. അല്ല വന്ന കാര്യം പറഞ്ഞില്ല. ആറ്റുനോറ്റ് ഞങ്ങൾക്ക് കിട്ടിയ ആ കുഞ്ഞു പെങ്ങളെ കളരി ചേർക്കണം. അതിനുള്ള ശുഭമുഹൂർത്തം അറിയുകയും വേണം. ഇതാ അവിടെ ജാതകം. നാമം മാക്കം, നാൾ മകം, വയസ്സ് 7 വർഷവും 2 മാസവും 16 ദിവസവും. ശിഷ്ടദശ, ഇപ്പൊ നടക്കുന്ന ദശ ശുക്രദശയാണ്. സംഗീതപരമായും വിദ്യാഭ്യാസപരമായും കലാകായികപരമായും വളരെ അനുകൂലമാണ്. അപ്പോ ഒരു മുഹൂർത്തം വേണം അല്ലേ? അതെ, നോക്കാം. വരുന്ന ചോദ്യ നക്ഷത്രത്തിൽ ഉദയാത്രം 2 നാഴികയ്ക്ക് കളരിയിൽ ചേർക്കാൻ അത്യുത്തമം. എന്നാ ഞാൻ കുറുപ്പദേവം, എന്റെ അനുഭവ സമ്പത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ജാതകമാണ്. എങ്കിലും എങ്കിലും പറയുമ്പോ എല്ലാം പറയണമല്ലോ. ദശാസന്ധികളിൽ 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെ കേതുദശയാണ്. കഴിഞ്ഞ് ശുക്രദശയും കാണുന്നു. പക്ഷേ 21-ാം വയസ്സിൽ ശുക്രദശ തീരുന്നുണ്ട്. അവിടെ കേതുവിന്റെ അവഹാരവും കാണുന്നു. ഗ്രഹനിലയും ദശയും അനുസരിച്ച് ജാതകവശാൽ ഭാഗ്യങ്ങൾ അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ ചില നിർഭാഗ്യങ്ങളും അനുഭവിക്കേണ്ടി വരും. ചാരവശാൽ കണ്ടകശനി ജന്മം ദേഹോ അസ്തമോ ജീവ എന്നാണല്ലോ പ്രമാണം. അത് തുറന്നു പറഞ്ഞതിൽ കുറുപ്പദേഹത്തിന് നീരസം തോന്നരുത്. ഈ ജാതകപ്രകാരം ദശാസന്ധി ദോഷം, അതായത് അപവൃത്തി വരെ സംഭവിച്ചേക്കാം. മാറായിക്കാവിലമ്മേ, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? മനോവ്യത വേണ്ട, പരിഹാരങ്ങളുണ്ട്. എല്ലാ മാസവും മകം നാളിൽ ശിവന്റെ അമ്പലത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം നടത്തണം. പിന്നെ നവഗ്രഹ പൂജയും ശനിയാഴ്ച വ്രതവും വേണം. മുടങ്ങാതെ കുലദേവത്താരുടെ മുന്നിൽ അന്ത്യത്തിരി തെളിയിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രാർത്ഥന കൊണ്ടും പരിഹാര കർമ്മം കൊണ്ടും ഒരു പരിധിവരെ ദോഷങ്ങൾ തീർക്കാം. ഈ വിവരം ഞാനെങ്ങനെ തറവാട്ടറിയിക്കും? അവന് തന്നിട്ട് പോവില്ലേ അവര്? കണിയാരെ, ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാ മതി. ഒന്ന് ഞാൻ തെളിഞ്ഞു കാണും. ഓ
മീനമാസത്തിലെ പൂരത്തിന്റെ ആരംഭം. ഞാനും കോടിപ്പൂരം നോമ്പ് നോറ്റോട്ടെ എന്ന് മാക്കം അമ്മയോട് പറഞ്ഞു. എല്ലാ കാര്യവും നിന്റെ ആങ്ങളമാരോട് ചോദിച്ചോളൂ എന്ന് ഉളിച്ചെറിയ മറുപടി പറഞ്ഞു. ആങ്ങളമാർ മാക്കത്തിന്റെ അഭീഷ്ടത്തിന് എതിരു നിന്നില്ല. പൂരം നോമ്പ് നോക്കി. പൂരച്ചടങ്ങുകൾ തീരും മുൻപേ മാക്കത്തിന് വെൽക്കാൻ പറ്റിയവനെ കണ്ടെത്താൻ ആങ്ങളമാർ ആലോചന തുടങ്ങി. അക്കാലത്ത് വടക്കേ മലബാറിലെ അഭിജാത കുടുംബത്തിൽ നിലനിന്നിരുന്ന ഒരു വിവാഹ സമ്പ്രദായമാണ് പൂര അട എയ്ത് മുറിക്കുക എന്നത്. കടവാങ്കോട്ട് തറവാടുമായി വിവാഹബന്ധമുള്ള മുക്കൻകുറ്റി തറവാട്ടിലെ ചൊറിയും ചുണങ്ങും പിടിച്ച കുട്ടി നമ്പറാണ് ഇല അട എയ്ത് മുറിച്ചത്. അങ്ങനെ കുട്ടി നമ്പർ മാക്കത്തിന്റെ ഭർത്താവാണ്. ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. എന്നിട്ട് പട്ടിയും കക്ഷിയും കൊടുക്കാൻ പോവാ. എന്ത്? ഓ, ഒന്നും അറിയാത്തതുപോലെ. വിവാഹം കഴിഞ്ഞ ഏതൊരു പെണ്ണിന്റെയും അവകാശ സ്വന്തം ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി എല്ലാ മാർത്തിയോടെ കഴിക്കണമെന്ന്. അത്ര കൊതിയോടെ അരികിലിരുന്നതും എന്നിട്ടും. ഓ, അങ്ങനെ നിനക്കുണ്ണാൻ ഇവിടെ ചോറില്ലേ പെണ്ണെ? പിന്നെ ഞാൻ കഴിച്ചതിന്റെ ഉച്ചിഷ്ടം നിനക്ക് ഇറങ്ങുവോ? ഓക്കാനും വരില്ലേ? ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയരുത്. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ എന്തൊക്കെയോ പറഞ്ഞെന്ന് വെച്ച് അതിപ്പോഴും മനസ്സ് സൂക്ഷിച്ച് നടക്കുക, എന്നോട് അത്രയ്ക്ക് വെറുപ്പാണോ? എന്റെ പൊന്നു മാക്കം, എനിക്ക് നിന്നോട് വെറുപ്പൊന്നുമില്ല. അല്ല മാക്കേ, സത്യമായി. ബാല്യത്തിന്റെ ചാബല്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്, ഒന്നും പറയാൻ മനസ്സുണ്ടായിട്ടല്ല. എല്ലാം നാഥമ്മയുടെ തന്ത്രമായിരുന്നു. എന്റെ ഈശ്വരമാരെ, ഈ കൈകൾ ചൊറിയും ചുണങ്ങും പിടിച്ചാണെന്ന് എനിക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു? മാക്കം, എന്താ ഇത്? അമ്മ എങ്ങാൻ കേട്ടോണ്ട് വന്നാ? എന്തു തോന്നും? നീ എന്റെ ദേവതയാണ്, ഇഷ്ടദേവത. ത്തിൻ പൂർണേന്തു പോലെ നീഹാരമണിയും പുലരി പോലെ നിന്നിറയൗവന കലശങ്ങളോമന ശ്രുതിതാളലയമൊരു കവിത പോലെ ശ്രുതിതാളലയമൊരു കവിത പോലെ ാരങ്ങൾ തളിരിട്ടു നിൽക്കുമി സരള നിഷീധിനി സാക്ഷിയായി
സരള വികാരങ്ങൾ തളിരിട്ടു നിൽക്കുമി സരള നിശീധിനി സാക്ഷിയായി ഇരുഹൃദയങ്ങളെ ആദ്യത്തെ പ്രാണവായുവും ആദ്യത്തെ അന്നവും ആദ്യത്തെ മനുഷ്യരൂപവും നിറവയത്തിൽ നിറഞ്ഞ സഹന സ്നേഹത്തോടെ നൽകിയ പെട്ടുനോക്കിന്റെ പേരാണ് അമ്മ. ആ അമ്മ അവൾ വിട്ടുപിരിഞ്ഞു. മാക്കത്തെന്ന് ഇരട്ടക്കുട്ടികൾ പിറന്നു. ചാത്തവും ചീരും കടവാങ്കോട്ടിന്റെ ദീപങ്ങൾ പോലെ അവർ വളർന്നു. 12 ആങ്ങളമാർക്ക് കൂടി പ്രിയപ്പെട്ട മരുമക്കൾ. അവർ മാതുലന്മാരുടെയും അമ്മയുടെയും പരിലാളനയിൽ വളർന്നു. അനുഭത്തിത ദുഃഖമനുഭവിക്കുന്ന തങ്ങൾക്കിടയിൽ ഇരട്ടകളെ പ്രസവിച്ച മാക്കത്തോട് നാത്തൂന്മാർക്ക് അസൂയ. മക്കൾ പിറന്നതോടെ ആങ്ങളമാർക്ക് മാക്കത്തെയും മക്കളെയും മാത്രമേ വേണ്ടൂ. നാത്തൂന്മാരുടെ അസൂയയും അപ്രിയവും കൂടിക്കൂടി വന്നു. ശ്രീകരത്തിന്റെ മോന്ത കണ്ടില്ലേ, അമ്മ മരിച്ചൊരു സങ്കടം. ഭൂദേവിയുടെ കരച്ചിലും പിഴച്ചിലും കേട്ടോന്നും അവൾക്ക് മാത്രമേ അമ്മയുള്ളൂ എന്ന്. ഓ, ആങ്ങളമാരെല്ലാം അമ്മയില്ലാതെ പെറ്റതാണോ? എങ്ങനെയാ മരിക്കാതിരിക്ക, അത്ര നല്ല സന്താനങ്ങളല്ലേ പെറ്റുകൂട്ടിയത്. ഇനി ആർക്കെല്ലാം വേണ്ടിയാ മാവ് മുറിക്കേണ്ടി വരുവ? നിങ്ങളിത് കേൾക്കുന്നില്ലേ? അമ്മയ്ക്ക് എന്നെ കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ? സാധുമാരുടെ കുത്തുവാക്കുകൾ കേട്ട് ചങ്കു പൊട്ടണമ്മേ. നേർച്ചകളും വഴിപാടുകളും നേർന്ന് എന്തിനാണ് അമ്മ എനിക്ക് ഈ ജന്മം നൽകിയത്? എന്താ മോളെ ഇത്? നീ എന്തിനാ കരയുന്നത്? എന്തിനാ നേരങ്ങളെ എന്നിവിടെ പിടിച്ചു നിർത്തിയത്? ഒരടിച്ചു നലിക്കാരുടെ വില പോലും എനിക്കാരും തരുന്നില്ലല്ലോ. എന്നോട് പോട്ടെ, എന്റെ മക്കൾ എന്ത് വിളിച്ചു? സ്നേഹത്തോടൊരു വാക്ക്, തീരൂ ചാത്തു എന്നൊരു വിളി. ഞാനെല്ലാം അറിയുന്നുണ്ട്. ഈ അകത്ത് സർപ്പങ്ങളാണ് കിട്ടിയ 10 വിളത്തി ആഞ്ഞു കൊത്തു. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അച്ഛനും അമ്മയും മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അച്ഛന്റെ സ്ഥാനത്ത് ഈ നേരങ്ങളുണ്ട്, അമ്മയുടെ സ്ഥാനത്ത് ചിങ്ങാറി. കുഞ്ഞുങ്ങളെ പറ, ഈ അപമാനം സഹിച്ച് ഞാനും എന്റെ മക്കളും ഇനി ഈ തറവാട്ട് ജീവിക്കണോ? വേണം നിങ്ങളെ. ഇക്കാലം അത്രയും ഈ തറവാടിന്റെ കഥാവിളക്കായിരുന്നു നമ്മുടെ അമ്മ. ആ അമ്മ നമ്മളെ തനിച്ചാക്കി. കുഞ്ഞുങ്ങളെ, ഇനി മുതൽ നീയാണ് ഈ തറവാടിന്റെ കഥാവ്. നീ ആ കടാവിളക്ക ഈ തറവാട്ടിൽ എന്നും ഉണ്ടാവണം. കുഞ്ഞുങ്ങളെ, ഈ സമയത്താണ് കോലത്തരജനും ഒരു സാമന്ത നാടുവാഴിയും തമ്മിൽ യുദ്ധം തീരുമാനിക്കുന്നത്. ചുരുക്കത്തലപ്പ് കൊണ്ട് പ്രേമത്തിന്റെയും പ്രതികാരത്തിന്റെയും കണക്ക് തീർക്കുന്ന കടവാങ്കോട്ടിന്റെ മണ്ണിലേക്ക് രാജാവ് തരകയച്ചു. Bye.
നമ്പ്യന്മാർക്ക് ചേർന്ന വിധം പടപ്പുറപ്പാട് നടത്താൻ രാജാവ് ആജ്ഞാപിച്ചു. സ്വരൂപത്തോട് അംഗം വെക്കാൻ കോലക്കര അച്ഛന്റെ തലക വന്നിരിക്കുന്നു. ആ മകെ, ഇത് നിന്നോട് പറയാൻ കാര്യം. അംഗം ജയിച്ച് ഞങ്ങൾ തിരിച്ചു വന്നാൽ നിനക്കും കുട്ടികൾക്കും കുട്ടി നമ്പറിന്റെ വീട്ടിലേക്ക് പോകാം. മനസ്സിലാവുന്നുണ്ടോ? ഞാനും വരുന്നു അംഗം വെട്ടെ. കേട്ടില്ലേ കുട്ടിരാമ, മാക്കത്തിന്റെ ഒരു തമാശ. എന്താ ആങ്ങളമാരെ പോലെ കളരിമുറ? ഞാനും അഭ്യസിച്ചതല്ലേ. ഓ, പുത്തൂരൻ വീട്ടിലെ ഉണ്ണിയാർച്ചയുടെ കഥ നീയും കേട്ടിട്ടുണ്ടാവും അല്ലേ? അതവളുടെ ഭർത്താവ് കുഞ്ഞിരാമന്റെ കഴിവുകേടുകൊണ്ടാണ്. ഇവിടെ ഇപ്പോ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അംഗം വെട്ടാനുള്ള ആഗ്രഹം കൊണ്ടല്ല. പിന്നെ അംഗത്തിൽ വെച്ച് മരിച്ചു വീഴാൻ വേണ്ടിയാ. പെങ്ങളെ, നീ എന്തായി പറയുന്നത്? നാത്തൂമാർക്ക് എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. അവർ നിന്റെ കുട്ടികളെ മാമൂട്ടുന്നതും താലോലിക്കുന്നതും ഞാനും കാണുന്നതല്ലേ. ആ കുട്ടിരാമ, അംഗത്തിന് പുറപ്പെടാനുള്ള സമയമായി. ബാല്യക്കാരെയും കൂട്ടി ആയുധങ്ങളുമായി വേഗം പുറപ്പെടാൻ നോക്കുക. ഞാൻ അംഗത്തിന് പോയി വരട്ടെ. കുഞ്ഞുങ്ങള് കൂടി ഇല്ലാത്ത ഈ വീട്ടിൽ എനിക്ക് പേടിയാ. എന്തിനെ? നാത്തൂമാർ കുത്തുവാക്കൾ കൊണ്ട് മനസ്സിനെ മുറിവേൽപ്പിക്കുന്നത് ഞാൻ സഹിക്കും. പക്ഷേ എന്റെ പൊന്നു മക്കളെ കൊണ്ട് വിടുവേല ചെയ്യിക്കുന്നതും ശകാരിക്കുന്നതും ദേഹോപദ്രവം ചെയ്യുന്നതും കണ്ടു നിൽക്കാൻ എനിക്കാവുന്നില്ല. പിന്നെ കുഞ്ഞാങ്ങൾ അകത്തു പോയി വരുമ്പോ നിനക്ക് എന്താ കൊണ്ടുവരേണ്ടത്? എന്റെ ആങ്ങളമാർക്ക് ഒരു പോറിൽ പോലും ഏൽക്കാതെ തിരിച്ചു വരാൻ ഞാൻ കുലദൈവങ്ങളോട് പ്രാർത്ഥിച്ചുകൊള്ളത്. കേളികേട്ട കടാങ്കോട്ട് തറവാട്ടിലെ 12 ആങ്ങളമാരുടെ ഒരേ ഒരു പെങ്ങൾ ആങ്ങളമാർ അംഗത്തിന് പുറപ്പെടുമ്പോ കണ്ണീർ പൊഴിക്കുന്നു. കടാങ്കോട്ട് തറവാട്ടിലെ ആന്തരികൾ അംഗത്തിന് പുറപ്പെടുമ്പോ വിരവിളക്കും നറുകയുമായി ജയിച്ചു മാറാ മക്കളെ എന്ന് അനുഗ്രഹിച്ചയക്കുമായിരുന്നു നമ്മൾ. ആങ്ങളമാർ അംഗം ജയിച്ച് മടങ്ങി വരുമ്പോ അരികൾ ആദരിക്കേണ്ടവളാണ് നീ. ആ പിന്നെ കളരിനടയിലും തറവാട്ടിലും അന്ത്യത്തിരി കൊടുക്കണം. ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ അത് അറിയാൻ സൂക്ഷിക്കാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ലല്ലോ. കുഞ്ഞങ്ങളെ അന്ത്യത്തിരി കൊടുക്കാൻ. അതാണോ വലിയ കാര്യം? ആ പറമ്പൂക്കര വാണിനമ്മനെ 2 പൊതി എള്ളു കൊടുത്താ മതി. 2 കൊണ്ട് എണ്ണ കൊണ്ട് വരും. ഓ, എങ്കിലും ഇനി യാത്ര പറയുന്നില്ല. ആങ്ങളെ പോയി വരാം.
സ്നേഹിക്കാൻ മറന്ന മനസ്സുകൾക്കും പുഞ്ചിരി മറന്ന ചുണ്ടുകൾക്കുമിടയിൽ ഏകാന്തതയുടെ തടവറയിൽ മാക്കം സ്ത്രീസഹജമായ വർധനയുടെ കാലത്തിലൂടെ കടന്നു പോകവേ മാക്കത്തെയും സഹോദരങ്ങളെയും തമ്മിൽ തെറ്റിക്കാൻ നാത്തൂന്മാർ അവസരം പാർത്തു. ഒരു നിയോഗം പോലെ മുടിയാന്തരത്തിന്റെ വിത്തുണ്ടാകുന്നത് വാണിയനമ്മൻ. സമ്രാട്ടി, സമ്രാട്ടി, ആരാ? വാണിയനമ്മനാണ്, എണ്ണ കൊണ്ടുവന്നിട്ടുണ്ട്. നാട്ടുകാരാരെയും കണ്ടില്ലേ? ഇല്ല. വാണിയനമ്മ, തൊട്ടുകൂടാതെ ഞാൻ സീതാസുരയില്ല. എമ്മൻ എത്തി വലിഞ്ഞ അകത്തോട്ട് എണ്ണ വെച്ച് പോയിക്കോളൂ. ശരി അമ്രാട്ടി. ആരാ? ഓ, വാണിയനമ്മനാണോ? ആണുങ്ങളെല്ലാം അകത്തിന് പോയതക്കം നോക്കി. നീ കരുതിക്കുട്ടി മാക്കത്തെ കാണാൻ വന്നതല്ലടാ. ഏതായാലും നന്നായി. ചോറിയും ചുണങ്ങും പിടിച്ച കുട്ടിയമ്പ്രാനെ, ഈ തേവിടിച്ച് പണ്ടേ ഇഷ്ടമല്ല. ഓ, ഞാൻ പോണു. എന്തിനാ തിരിച്ചു പോണേ? തേച്ചു കുളിച്ച് ഇവിടെ തന്നെ അന്തിയുറങ്ങിക്കോളൂ. എന്റെ മുച്ചിലോട്ടമ്മേ, എന്ത് അപവാദമാ ഈ പറഞ്ഞുണ്ടാക്കണേ? മുച്ചിലോട്ടമ്മ തന്നെ ഇതിന്റെ കൂലിയും കൊടുത്തേക്കണേ. എന്നാലും പറമ്പൂക്കര വാണിയനമ്മനെ, കൂടെ കിടത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? ഓ, രോഗിയായ കുട്ടിനമ്പ്രാണി നിനക്കിപ്പ പിടിക്കണില്ല അല്ലടി? ആങ്ങളമാർ അങ്കത്തട്ടിലാണെന്ന് ഓർമ്മ പോലും ഇല്ലാതെ നമ്മളെ വിധവയാക്കാൻ, തറവാടിന്റെ പേരും പെരുമയും നശിപ്പിക്കാൻ ഒരുപ്പെട്ടവളെ. മാക്കത്തിന്റെ കണ്ണിൽ നിന്നും ചുടു കണ്ണീരൊഴുകി. അവൾ ആങ്ങളമാരെയും ദൈവങ്ങളെയും വിളിച്ച് ആണയിട്ട് കരഞ്ഞു. ഈ സമയം കോലത്തരഞ്ഞിനു വേണ്ടി പടവെട്ടാൻ പോയ ആങ്ങളമാർ വിജയശ്രീലാളിതരായി പിരിച്ചെത്തി. ഇടവഴിയിൽ നിശബ്ദമായി കൂട്ടത്തോട് നിലകൊള്ളുന്ന ഭാര്യമാരെ ദൂരെ നിന്ന് അവർ കണ്ടു. മാക്കത്തെയും കുട്ടികളെയും കാണാത്തതിനാൽ അവർ അന്വേഷിച്ചു. വൈരാഗ്യത്തിന്റെ കനലെറിയുന്ന മനസ്സുമായി കാത്തുനിന്ന നാത്തൂന്മാർ അപവാദത്തിന്റെ എല്ലാ കഥകൾ പറഞ്ഞ് സഹോദരി സ്നേഹം തുളുമ്പുന്ന മനസ്സുകളിലേക്ക് അപവാദത്തിന്റെ തീക്ഷ്ണ ശരങ്ങൾ എയ്തു. സഹോദരി സ്നേഹത്തിന്റെ തീവ്രതയും അപവാദത്തിന്റെ നിറച്ചുഴികളും അലയടിക്കുന്ന മനസ്സുമായി അവർ തറവാട്ടിലേക്ക്. നീ ഞങ്ങളെ അരിയെറിഞ്ഞ് ആദരിക്കണ്ട. നിന്റെ കരസ്പർശമേറ്റാൽ ആ അരിമണികൾക്ക് പോലും നീ ചെയ്ത പാപത്തിന്റെ കറകൾ ഉണ്ടാവും. ഉച്ചരിക്കരുതാണ് ആളുകൊണ്ടങ്ങനെ. ജനസഞ്ചയത്തിന്റെ കൊട്ടും കുരവിയും ആർപ്പുവിളികൾക്കും ഇടയിൽ നിന്റെ അവരയ്ക്ക് വേണ്ടി കാതോർത്തിരുന്നു ഞാൻ. പൂർണ്ണചന്ദ്ര ഉദിച്ച പോലുള്ള നിന്റെ മുഖമൊന്ന് കാണാൻ ആരവങ്ങൾക്കും ആർപ്പുവിളികൾക്കും ഇടയിൽ ഞങ്ങളുടെ കണ്ണുകൾ നെട്ടോട്ട് നേടുകയായിരുന്നു. ഞങ്ങൾ അച്ഛനപ്പൂപ്പന്മാർ കാത്തു സൂക്ഷിച്ച ഈ തറവാടിന്റെ പൈതൃകം നീ കളഞ്ഞു കുളിച്ചില്ലടി. കുഞ്ഞങ്ങളെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മല്യങ്ങളെ, എന്താ ഈ പറയണത്? നീ പിഴച്ചവളാണെന്ന്. ഇല്ല, ഈ മാക്കം പിഴച്ചവളല്ല. നിങ്ങളുടെ കുഞ്ഞു പെങ്ങൾ പിഴച്ചവളല്ല. കടാംകൂട്ട് തറവാട്ടിൽ ഉണിച്ചെറിയുടെ ഒരേ ഒരു മകൾ പിഴച്ചവളല്ല. നിന്റെ നെറുകയിൽ തൊട്ട് സത്യം ചെയ്യാൻ കഴിയുമോ നീ പിഴച്ചവളല്ലെന്ന്? നെറുകയിലല്ല, ഗുരുകാരനോന്മാർ കന്തിത്തിരികുളത്ത് നീ നിലവിളക്കാണ് സത്യം. കാക്കത്തൊള്ളായിരം ഞരമ്പുകൾ മുറിച്ച് ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മക്കളാണ് സത്യം. പിഴച്ചവളല്ല. ഈ മാറി നിൽക്കണേ.
ഈ മുഖം പോലും എനിക്ക് കാണണ്ടതിന്, നിന്നെ സ്നേഹിച്ചതിന്, നിന്നെ വളർത്തിയതിന് നീ തന്ന ശിക്ഷ മതി. എന്റെ കുലദൈവങ്ങളെ, ഇതൊന്നും കണ്ടും കേട്ടും സഹിക്കുവാനുള്ള എന്റെ ക്ഷമ നീ പരീക്ഷിക്കുകയാണ്. ഇതിലും ഭേദം പടക്കളത്തിൽ വെച്ച് അതാന്റെ വാളുകൊണ്ട് ഈ ഉള്ളവന്റെ കഴുത്തിറക്കാമായിരുന്നില്ലേ? തൊട്ടുപോകരുത്, ഇവളെ തൊട്ടാൽ നിന്റെ കൈകളും അശുദ്ധമാവും. പൊന്നുപെങ്ങളോടുള്ള അതിരറ്റ സ്നേഹവും അപവാദ കഥകളും ഇളകിമറിയുന്ന കുട്ടിരാമന്റെ അസ്വസ്ഥമായ മനസ്സിലേക്ക് ഒരു പുതു വെളിച്ചമായി ചിന്നാണിയുടെ വാക്കുകൾ പതിഞ്ഞു. മാത്തൂന്മാരുടെ കുടിപ്പകയാണ് മാക്കത്തിന്റെ അപവാദ കഥയുടെ കാരണമെന്ന് ചിന്നാണിയിലൂടെ മനസ്സിലാക്കിയ കുട്ടിരാമൻ ആ രാത്രി തന്നെ ജ്യേഷ്ഠനെ അറിയിച്ചു. നമ്മുടെ പൊന്നുപെങ്ങൾ വഴിപിഴച്ച് നടക്കുന്നവളല്ല. എന്താ നിനക്ക് ഇപ്പോഴിങ്ങനെ തോന്നാൻ? നടന്നതെല്ലാം ചിന്നാണിയോട് പറഞ്ഞു. ഓ, നീ നിന്റെ ഭാര്യയുടെ വാക്കുകൾ വിശ്വസിക്കുന്നു. അപ്പോ ഞാൻ എന്റെ ഭാര്യയെ അവിശ്വസിക്കണമെന്നാണോ, അതോ നിന്റെ മറ്റു ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാർ മിഥ്യകളാണെന്നാണോ? എന്നല്ല ഞാൻ പറഞ്ഞത്, തർക്കിക്കാനും ഞാനില്ല. പക്ഷേ എട്ടിലമ്മമാരുടെ നാരായണ മന്ത്രത്തിൽ ആശ്വാസം കണ്ടെത്തി സ്വന്തം ജോലിയെ തള്ളിപ്പറയാൻ എനിക്കാവില്ല. നീ അവരുടെ പക്ഷം പിടിച്ചേ സംസാരിക്കൂ എന്നെനിക്കറിയാം. വെല്ലേട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? വേണ്ട, പുകഞ്ഞ കൊള്ളി പുറത്ത്. അല്ലാതെ പിഴച്ച പെണ്ണിനെ പോവിട്ട് പൂജിക്കാൻ മാത്രം അധപ്പതിച്ചതല്ല ഈ കടാങ്കോട്ട് തറവാട്ടുകാരുടെ സംസ്കാരം. സംസ്കാരം നാട്ടുരാജാക്കന്മാരുടെ മൂപ്പിള മന്ത്രത്തെ തീർക്കാനോ? കാഴ്ചമരത്തിലെ ചക്കയുടെയും മാങ്ങയുടെയും ഭാവം വെപ്പ് വാൾത്തലപ്പ് കൊണ്ട് അങ്കത്തട്ടിൽ വെച്ച് കണക്ക് തീർത്ത് കൊടുക്കലുമായിരുന്നില്ലേ പടക്കുറുപ്പന്മാരുടെ സംസ്കാരം? കുട്ടിരാമാ, നീ അംഗത്തിലുള്ള പുറപ്പാടാണോ? അല്ല, പക്ഷേ സത്യം സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഒരു അംഗമാണ് ആവശ്യമെങ്കിൽ അതിനും ഈ ഉള്ളവൻ ഒരുക്കമാണ്. സംസാരിക്കുന്നു, അത് ആർക്കു വേണ്ടി? തറവാടിന്റെ മാനങ്ങളെ ഞാൻ നശിച്ചവൾക്ക് വേണ്ടി. ഇതിന്റെ ഫലം നീ അറിയുന്നുണ്ടോ? കറുകപ്പുലു പോലും മുളക്കാതെ ഹിമാലയ താഴ്വരകൾക്ക് വേണ്ടി രണ്ട് രാജാക്കന്മാർ ജനങ്ങളെ പറ്റിക്കാൻ നടത്തുന്ന യുദ്ധമല്ലിത്. ഒരു സഹോദരിയുടെ മാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരു സഹോദരൻ ആയുധമേറ്റുന്നു. അവൻ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ബ്രാഹ്മണനോ ആവട്ടെ, പുരുഷ ജന്മമായതുകൊണ്ട് കണ്ടു നിൽക്കാൻ വയ്യ. ഒരു പെങ്ങളുടെ ചരിത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടി വാൾത്തലപ്പോണ്ട് അംഗം കുറിക്കാനും ഈ ഉള്ളവൻ ഒരുക്കമാണ്. അത് കാണാനുള്ള ശക്തി എനിക്കില്ല. ായി മുദ്ര കുത്തിയ ഞാനും എന്റെ മക്കളും എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം. ഭിക്ഷയാചിച്ചെങ്കിലും ഞങ്ങൾ കഴിഞ്ഞോളാം. മക്കത്തെ തിരിച്ചു വിളിക്കുവല്ലേട്ടാ, തിരിച്ചു വിളിക്കുവല്ലേട്ടാ, നമ്മൾ കുഞ്ഞു മക്കളെ തിരിച്ചു വിളിക്കുവല്ലേട്ടാ, മക്കത്തെ മടക്കി വിളിക്കുവല്ലേട്ടാ. നമ്മളെത്ര തമ്മിൽ തന്നെയാലും ഒരു അമ്മയുടെ ഉദരത്തിൽ പറഞ്ഞവരല്ലേ? നീ മാക്കത്തെ തിരിച്ചു വിളിക്ക്, നീ വിളിച്ചാലേ മാക്കം തിരിച്ചു വരൂ. നീ വിളിക്ക്. ആ കുട്ടിരാമ, ദേ നമുക്കിപ്പോൾ കുറ്റബോധമുണ്ടെന്ന് അവളെ അറിയിക്കും. ചെല്ല്. പലരും പലതും പറഞ്ഞെന്നെ തെറ്റിദ്ധരിപ്പിച്ചതാ, എനിക്കിപ്പോ ബോധ്യായി. നീ വലിയേട്ടോട് കൊടുക്കുക. പണ്ട് അമ്മയുള്ള കാലത്ത് നിന്നെ കോട്ടയം വേലവിളക്ക് കാണിക്കാമെന്നൊരു നേർച്ചയുണ്ടായിരുന്നു. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കൊരു മാറ്റം ആവശ്യമാണ്.
പട ജയിച്ച ഞങ്ങളെ അവിടേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നിന്നെ കൂടി കൊണ്ടുപോകാന്നിരിക്കുക. മറുത്തൊന്നും പറയണ്ട, വേഗം കുട്ടികളെയും കൂട്ടി തയ്യാറാവുക. എന്താ കുട്ടിരാമായത്, നോക്ക്, എന്തും സഹിക്കാനും പൊറുക്കാനും